ക്രിമിനൽ സ്വഭാവമുള്ളവരെ സംരക്ഷിക്കുന്ന ക്രിമിനലുകളുടെ താവളമാണ് സഭ എന്നാണ് ചില മാധ്യമങ്ങളുടെ പ്രചാരണം. കൂടത്തായി പോലെയുള്ള സംഭവങ്ങളാണ് ഇപ്പോൾ അതിനായി അവർ ഉയർത്തിക്കാട്ടുന്നത്. എന്താണ് ഇതിലെ സത്യം? ഇവരോട് സഭയുടെ കാഴ്ചപ്പാട് എന്താണ്? സത്യനേഷി യാത്ര ആരംഭിക്കുകയാണ്. ഓരോ വാർത്തകൾ സൃഷ്ടിക്കുമ്പോഴും അവതാരകൻ പറഞ്ഞതിനപ്പുറമുള്ള കാര്യങ്ങൾ കണ്ടെത്തി വിശകലനം ചെയ്തിട്ടുണ്ടോ? അതോ കണ്ണുമടച്ച് എല്ലാം നാം സ്വീകരിക്കുകയാണ്? സഭയോടുള്ള ധർമ്മരോഷം കുത്തിനിറച്ച ചർച്ചകളും പോസ്റ്റുകളും ട്രോളുകളും അതേപടി വിഴുങ്ങുമ്പോൾ നാം തിരിച്ചറിയണം അവയുടെ പിന്നിൽ അപകടങ്ങളെ. ഈ അടുത്ത കാലങ്ങളിൽ മാധ്യമങ്ങളിലൂടെ കത്തോലിക്ക സഭയെ ധാരാളമായി വിമർശിക്കുന്ന ഒരു കൂട്ടം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്ന വസ്തുത മറച്ചു പിടിക്കാതെ ചില കാര്യങ്ങൾ സത്യനേഷി ഇവിടെ പറയട്ടെ. കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു കൊലപാതക പരമ്പരയുടെ സൂത്രധാരി എന്ന് മാധ്യമങ്ങൾ ചർച്ച ചെയ്ത ഒരു വ്യക്തി സഭയുടെ പ്രധാന ഉത്തരവാദിത്വങ്ങൾ നിർവഹിച്ചിരിക്കുന്നു എന്നും ഇതുപോലുള്ള കുറ്റവാളികളെ സംരക്ഷിക്കുന്ന ഒരു സംവിധാനമാണ് സഭയ്ക്കുള്ളത് എന്നും തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ പ്രസ്താവനകൾ നടത്തിക്കൊണ്ട് സഭയെ അങ്ങേയറ്റം മോശമാക്കുന്ന വിധത്തിൽ ചിത്രീകരിക്കപ്പെടുന്നു എന്നുള്ളത് ഉത്കണ്ഠയോടെ സത്യനേഷി ഇവിടെ നോക്കിക്കാണുന്നു. കൂടത്തായിലെ കഥാപാത്രത്തെ ചുറ്റിപ്പറ്റി ഒരുപാട് ആരോപണങ്ങളാണ് മാധ്യമങ്ങൾ സഭയ്ക്കെതിരെ തൊടുത്തുവിട്ടത്. സഭയുടെ വിശ്വാസ പരിശീലനത്തിന്റെ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നുപോയ വ്യക്തിയെ സഭ തന്നെയാണ് ഇപ്രകാരം രൂപപ്പെടുത്തിയത് എന്ന് മാധ്യമങ്ങൾ ആരോപിച്ചു. സഭ ക്രിമിനലുകളുടെ കൂടാരമാണ് എന്നാണ് ചില മാധ്യമങ്ങളുടെ വ്യാഖ്യാനം. എന്നാൽ നമ്മുടെ സമൂഹത്തിൽ ക്രിമിനലുകളെ സൃഷ്ടിക്കുന്നതിൽ മുഖ്യ പങ്കു വഹിച്ചതും വഹിക്കുന്നതും തിന്മയെ മഹത്വവൽക്കരിക്കുകയും ചിത്രീകരിക്കുകയും ചെയ്യുന്ന ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളാണെന്ന് പൊതുസമൂഹം വിലയിരുത്തുന്നു. തിന്മയെ പ്രോത്സാഹിപ്പിക്കുന്ന സിനിമകൾ, കുടുംബ ബന്ധങ്ങളെ വേറിറക്കുന്ന സീരിയൽ സംസ്കാരം, സെൻസേഷണലിസത്തിനു വേണ്ടി മാത്രം ഉയർത്തിക്കൊണ്ടുവരുന്ന വാർത്താ അവതരണങ്ങൾ, സോഷ്യൽ മീഡിയയിലൂടെയുള്ള തിന്മയുടെ അതിപ്രസരം, ഇത്തരക്കാരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ മറച്ചു പിടിക്കാനുള്ള ശ്രമമാണ് ഇതിൻ്റെയൊക്കെ പിന്നിലെന്ന യാഥാർത്ഥ്യം കാണാതെ പോകരുത്. സഭയെ ക്രൂശിക്കാൻ നടക്കുന്നവരുടെ പൊയ്മുഖങ്ങൾ തുറന്നു കാട്ടാനാണെങ്കിൽ ഏറെയുണ്ട്. അതിലേക്ക് സത്യനേഷി കടക്കുന്നില്ല. ഇവിടെ സത്യനേഷി കുറ്റവാസനയുള്ള സഭാമക്കളുള്ള സഭയുടെ കാഴ്ചപ്പാട് എന്താണ് എന്ന് അന്വേഷിക്കുകയാണ്. നമ്മൾ യഥാർത്ഥത്തിൽ ഇതിന് ഈ ഒരു കാലഘട്ടത്തിൽ ഈ സംഭവങ്ങളെയൊക്കെ ഈ ഒരു പശ്ചാത്തലത്തിലെ കാര്യങ്ങളെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഒരല്പം കൂടി ജാഗ്രതയും മാധ്യമ സാക്ഷരതയുള്ളവരെ പോലെയൊക്കെ പ്രവർത്തിക്കണം. പണ്ട് മലയാളികൾക്കുണ്ടായിരുന്ന ഒന്നാണ് ഈ മാധ്യമ സാക്ഷരത എന്ന് പറയുന്നത്. കാരണം ഓരോ മാധ്യമ സ്ഥാപനവും പണ്ട് കാലങ്ങൾക്ക് അപ്പുറം മുമ്പ് പത്രമാധ്യമങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. പത്രമാധ്യമങ്ങളിൽ അച്ചടിക്കപ്പെടുന്നത് മുഴുവൻ സത്യമായിരുന്നു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അപ്പോഴും ഈ പത്രമാധ്യമങ്ങളിൽ വ്യത്യസ്തമായ ഓരോ പത്രവും നടത്തുന്നതാരാണെന്നും അവരുടെ ചിന്തകളും അവരുടെ ചായ്വുകളുമൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ടും മലയാളിക്ക് സാധിച്ചിരുന്നു എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. ഈ കാലഘട്ടത്തിൽ വാർത്തകളും വാർത്താസ്ഥാപനങ്ങളുമൊക്കെ കച്ചവടവൽക്കരിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ് എന്ന് തിരിച്ചറിയുന്നതിൽ പലപ്പോഴും നമ്മൾ പരാജയപ്പെട്ടു പോകുന്നുണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ടി വി കാണുന്ന ശീലം തീരെ തന്നെ ഇല്ല എന്ന് പറയാം. അതിന് കാരണം പല ചർച്ചകളും പല ന്യൂസുകളും വളരെ അരോചകവും അതിനുപരി ഒത്തിരി നെഗറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതുമാണ് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടും എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങിയതുകൊണ്ടുമാണ്. കേരളത്തിലെ മാധ്യമങ്ങളെയും അവർ പ്രചരിപ്പിക്കുന്ന വാർത്തകളെയും പ്രചരിപ്പിക്കുന്ന രീതികളെയും ഒക്കെ അവലോകനം ചെയ്യുമ്പോൾ മനസ്സിലേക്ക് വരാറുള്ള ചില കാര്യങ്ങൾ, ഒന്ന് അവർ വാർത്തകൾ തിരഞ്ഞെടുക്കുന്ന രീതികൾ, അവതരിപ്പിക്കുന്ന രീതി, അതുപോലെ അത് പുറത്തുവിടുന്നതിനുള്ള ഫ്രീക്വൻസി, എത്ര ഫ്രീക്വൻ്റ് ആയിട്ട് അവർ വാർത്തകൾ ഒരേ വാർത്തകൾ തന്നെ അല്ലെങ്കിൽ ഒരേ തരത്തിലുള്ള വാർത്തകൾ തന്നെ പ്രചരിപ്പിക്കുന്നു എന്നിവയൊക്കെ വെളിപ്പെടുത്തുന്നത് ഓരോ മാധ്യമത്തിൻ്റെയും പിന്നിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തികളുടെ അല്ലെങ്കിൽ സംഘടനകളുടെ അല്ലെങ്കിൽ വ്യക്തികളുടെ സ്ഥാപിത താല്പര്യങ്ങളെയും
ലക്ഷ്യങ്ങളെയാണ്. സൃഷ്ടികർമ്മം പൂർത്തിയാക്കിയതിന് ശേഷം നന്മ തിന്മകൾ ബോധ്യപ്പെടുത്താൻ ദൈവം ഏദൻ തോട്ടത്തിൽ സ്ത്രീയെയും പുരുഷനെയും കൊണ്ടുവന്ന് നിർത്തി. അവിടെ ഈ രണ്ടു വശങ്ങളും സ്വീകരിക്കുമ്പോൾ മനുഷ്യനുണ്ടാകാൻ പോകുന്ന അനുഗ്രഹങ്ങളും ദുരന്തങ്ങളും ചൂണ്ടിക്കാട്ടി അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി. എന്നിട്ട് ദൈവം അവരെ വീക്ഷിച്ചു. അവിടെ അവർ പാപത്തിന്റെ മാർഗം തിരഞ്ഞെടുക്കുകയായിരുന്നു. മനുഷ്യന്റെ വ്യത്യസ്ത തലത്തിലുള്ള ജീവിത സാഹചര്യങ്ങൾ അവനെ തിന്മയിലേക്ക് നയിക്കുന്നു എന്ന് കണ്ട പിതാവായ ദൈവം തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്ക വിധം ലോകത്തെ സ്നേഹിക്കുന്ന വലിയ ഒരു ചരിത്രം നാം കാണുന്നു. അവിടെയെല്ലാം മനുഷ്യവർഗത്തിൻ്റെ നന്മയും ജീവിതത്തിൻ്റെ വീണ്ടെടുക്കലുമാണ് ദൈവം സ്വപ്നം കാണുന്നത്. ഇന്ന് ധാരാളം വ്യക്തികൾ ഈ രക്ഷയുടെ അനുഭവം തിരിച്ചറിയാതെ വഴിമാറിപ്പോകുന്നുണ്ട്. എന്താണ് ഈ സഭ എന്നും അതിൻ്റെ ചട്ടക്കൂട് എന്താണെന്നും തിരിച്ചറിവില്ലാത്ത ചിലരെങ്കിലും സഭയോടൊപ്പം യാത്ര ചെയ്യുന്നുണ്ട്. തെറ്റായ പ്രവണതയിലേക്കല്ല സഭ ഓരോ മനുഷ്യനെയും നയിക്കുന്നത്. മനുഷ്യരുടെ ആത്മീയ ജീവിതത്തിൻ്റെ അടിത്തറ പാകപ്പെടുത്തുക എന്നതാണ് സഭയുടെ മുഖ്യ ദൗത്യം. എന്നാൽ ഭൗതികതയുടെ ഒരു ലോകം വെട്ടിപ്പിടിക്കുക എന്ന ചിന്തയിൽ കുറച്ചു വ്യക്തികളെങ്കിലും സഭയുടെ ചിന്തകളിൽ നിന്ന് വഴുതി മാറിപ്പോകാറുണ്ട്. യഥാർത്ഥത്തിൽ ഇന്ന് സഭ നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണ് എന്ന് ചോദിച്ചാൽ അത് സംഘടിതമായിട്ടൊരു ആക്രമണം പോലെയാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. സഭാവിശ്വാസികളിൽ മുമ്പ് പറഞ്ഞതുപോലെ സത്യം എന്ത് എന്ന് അറിയാനായിട്ടുള്ള സാധ്യതയില്ലാതെ സംശയത്തിൻ്റെ നടുക്കടലിൽ അവർ ഇങ്ങനെ ഒരു സത്യത്തിൻ്റെ പ്രകാശത്തിന് വേണ്ടി തീരമണയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആളുകളായിട്ട് അവർ നിൽക്കുകയാണ്. ഇന്ന് കത്തോലിക്ക വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വേണ്ടത് കൃത്യമായ സഭയെക്കുറിച്ച് വേണ്ട കൃത്യമായ ഒരു ധാരണയാണ്. തിരുസഭയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സമര സഹന വിജയസഭകളുടെ കൂട്ടായ്മയാണ് എന്ന് മറന്നുപോകുന്നു ഇന്ന് പലരും. സമരസഭ എന്ന് പറയുന്നതാണ് ഈ ഭൂമിയിൽ കാണപ്പെടുന്ന സഭയുടെ കൂട്ടായ്മയിലെ ആളുകളെന്ന് പറയുന്നത്. ജീവിച്ചിരിക്കുന്ന ആളുകളുടെ സഭയുടെ കൂട്ടായ്മയാണ് സഹന സമരസഭ എന്ന് പറയുന്നത്. അവർ നിരന്തരം ഒരു സമരത്തിലാണ്. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. അവർ നിരന്തരം നമ്മളൊക്കെ നിരന്തരം ഒരു സമരത്തിലാണ്. പാപത്തിലേക്ക് വീണു പോകാതെ സ്വർഗത്തിൽ നിന്നും സ്വർഗോന്മുഖമായ ജീവിതത്തിൽ നിന്നും നരകത്തിലേക്ക് വീണു പോകാതെ എങ്ങനെയെങ്കിലും ദൈവികമായ ദൈവോന്മുഖമായിട്ട് ജീവിച്ച് ഈ ഭൂമിയിൽ തീർക്കുക എന്ന നമ്മുടെയൊക്കെ കഷ്ടപ്പാട് പിടിച്ച ഈ ജീവിത കാലഘട്ടത്തിലൂടെ അത് പൂർത്തിയാക്കി സ്വർഗത്തിലെത്തിച്ചേരാനുള്ള നമ്മുടെ പരിശ്രമത്തിൻ്റെ കാലഘട്ടമാണ് സമരസഭയുടെ കാലഘട്ടം. സമരസഭയിലുള്ള ഒരു വിശ്വാസിയുടെ ജീവിത കാലഘട്ടം എന്ന് പറയുന്നത് തിന്മ നിറഞ്ഞ ലോകത്തിൽ നിത്യജീവനെ പരിചയപ്പെടുത്തുവാൻ ലോകത്തിലേക്ക് വന്ന ക്രിസ്തുനാഥൻ്റെ പരസ്യ ജീവിതം തെറ്റായ വഴികളിലൂടെയുള്ള മനുഷ്യരുടെ ജീവിതത്തിൽ വരാൻ സാധ്യതയുള്ള ദുരന്തങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ്. പലരും തെറ്റിൻ്റെ ആഴം തിരിച്ചറിഞ്ഞ് ആ സ്വരത്തിന് കാതോർത്ത് ക്രിസ്തുനാഥൻ്റെ പാതയിലൂടെ സഞ്ചരിക്കുകയും ചെയ്തു. പിന്നീട് ആ നീതിമാന്റെ വിചാരണ വേളയിൽ ക്രിസ്തുവിൻ്റെ മഹത്വം തിരിച്ചറിയാതെ ബറാബാസ് എന്ന കുറ്റവാളിയെ മോചിപ്പിക്കാനും ക്രിസ്തുവിനെ കുരിശിൻ്റെ വഴി ആനയിക്കുവാനുമാണ് ജനം തയ്യാറായത്. സത്യമെന്തെന്ന് കർത്താവിനോട് ചോദിച്ച് കൈ കഴുകുകയും മാറി നിൽക്കുകയും സത്യത്തെ അനുഗമിക്കാതിരിക്കുകയും സത്യത്തിന് വേണ്ടി നിലപാടെടുക്കുകയും ചെയ്യാതെ മാറി നിന്ന് കൈ കഴുകിയ പീലാത്തോസിനെ പോലെ ഇന്ന് സഭാവിശ്വാസികളായ നമ്മൾ പലപ്പോഴും മാറുന്നുണ്ട് എന്ന തോന്നുന്നില്ല. ജനക്കൂട്ടത്തിൻ്റെ ആക്രോശങ്ങൾക്ക് ക്രിസ്തുവിനെ മിശിഹായെ വിട്ടുകൊടുക്കാനായിട്ടും അങ്ങനെ അവനെ ക്രൂശിക്കാനായിട്ടും കൈ കഴുകി മാറി നിന്ന പീലാത്തോസിനെ പോലെ തൻ്റെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി നമ്മുടെയൊക്കെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നമ്മുടെയൊക്കെ താല്പര്യങ്ങൾക്ക് വേണ്ടി കൈ കഴുകി മാറി നിന്ന് ജനക്കൂട്ടത്തിൻ്റെ വലിയ ആക്രോശങ്ങൾക്ക് മിശിഹായെ മിശിഹായുടെ ശരീരമാകുന്ന മൗതിക ശരീരമാകുന്ന സഭയെ വീണ്ടും ക്രൂശിക്കാൻ വിട്ടുകൊടുക്കുന്നവരായിട്ട് നമ്മൾ മാറുന്നില്ല എന്ന് അറിയാതെയെങ്കിലും ചിന്തിച്ചു പോകുന്നുണ്ട്. പാപം മൂലം അകന്നുപോയ മനുഷ്യരെ ദൈവത്തോട് ചേർത്ത് പിടിക്കുക എന്നത് സഭയുടെ ദൗത്യമാണ്. ക്രിസ്തുവിൻ്റെ ദൗത്യ നിർവഹണത്തിൽ പങ്കുവറ്റുന്ന പുരോഹിതരും സമർപ്പിതരും അൽമായ ശുശ്രൂഷകരുമെല്ലാം തങ്ങളെ കാത്തിരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് അവരെ തിരികെ വിളിക്കുകയാണ്. അതിലൂടെ തെറ്റിൻ്റെ ആഴം തിരിച്ചറിഞ്ഞ് മടങ്ങിവരുന്ന മനുഷ്യൻ അനുതാപത്തിൻ്റെ സ്ഫുടം ചെയ്ത വഴികളിൽ തിരിഞ്ഞടക്കുന്നു. ആത്മീയതയുടെ അടിത്തറ രൂപപ്പെടുത്തിയെടുക്കുക എന്നതിലാണ് സഭ നിരന്തരം വ്യാപരിക്കുന്നത്. ആ തിരിച്ചറിവ് ലഭിക്കുന്നത് സഭ തരുന്ന കൂതാശകളിലൂടെയാണ്. നിരന്തരമായി ക്രൈസ്തവ ജീവിത സാക്ഷ്യത്തിനുള്ള ഒരു പരിശീലനമാണ് സഭ കൊടുത്തുകൊണ്ടിരിക്കുന്നത്.
അവിടെ കളങ്കമോ കാപട്യത്തിൻ്റെ മുഖമോ ലവലേശം പ്രകടിപ്പിക്കാറില്ല. നിഷ്കളങ്കമായ സ്നേഹത്തിൻ്റെ മാസ്മരികത തൊട്ടറിയിക്കുകയാണ് അവിടം. ഇതിൽ നിന്ന് മാറിപ്പോകുന്ന മനുഷ്യൻ അപകടം നിറഞ്ഞ വഴികളിലൂടെ യാത്ര ചെയ്യുമ്പോഴും ഈ സ്നേഹചൈതന്യത്തിലേക്ക് മടങ്ങി വരാൻ അവൻ നിർബന്ധിതരാകും എന്നത് ഒരു വസ്തുതയാണ്. കാരണം ഇത് ആത്മീയ ചൈതന്യം തൊട്ടറിയുന്ന ശുശ്രൂഷയാണ്. നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളുടെയും നമ്മുടെ നിലപാടുകളുടെയും ഒക്കെ ആ പിന്നിലുള്ള കാര്യവും ഇതുതന്നെയാണ്. എങ്ങനെയെങ്കിലും ഈ വിജയസഭയിൽ എത്തിച്ചേരുക, അതിൽ പങ്കാളിയാവുക, അതിൻ്റെ ഭാഗമാവുക എന്നത്. ഇന്ന് വിശ്വാസ ജീവിതം, ഇന്ന് സഭ വിമർശിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ, സഭ ചോദ്യം ചെയ്യപ്പെടുന്നു, വിചാരണ ചെയ്യപ്പെടുകയും വിമർശിക്കപ്പെടുകയും ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യുന്ന സഭ സമരസഭയാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ ഒരു യാഥാർത്ഥ്യം ഇതാണ്. വിമർശിക്കപ്പെടുന്ന സഭ സഭയുടെ തന്നെ മൂന്ന് തലങ്ങളിൽ ഒന്ന് മാത്രമാണ് അതിൻ്റെ ഏറ്റവും അടിസ്ഥാന ഘടകമായ ഏറെ വിശ്വാസവും വിശുദ്ധിയും വിശ്വാസ ജീവിതമൊക്കെ ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു കാലഘട്ടത്തിലൂടെ ജീവിച്ച് വിജയം തീർക്കേണ്ട, വിജയിച്ച് സ്വർഗത്തിലേക്ക് എത്തേണ്ട ആളുകളുടെ കൂട്ടായ്മയിൽ ഉൾപ്പെടുന്ന സമരസഭയാണ് ചോദ്യം ചെയ്യപ്പെടുക. ഈ സഭയ്ക്കുള്ളിൽ ക്രിമിനൽ സ്വഭാവമുള്ളവർ ഉണ്ടാവാം, മറ്റു തരത്തിലുള്ള കുറവുകളുള്ളവരും ഉണ്ടാവാം. ചിലപ്പോഴെങ്കിലും അവരിൽ സഭയുടെ ശുശ്രൂഷ നിർവഹണത്തിൽ പങ്കാളിത്തം വഹിക്കുന്നവരും ഉണ്ടാവാം. എളുപ്പം ഇവരെ തിരിച്ചറിയുക എന്നത് അസാധ്യം. എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന മഹത്തരമായ ഒരു ശുശ്രൂഷ നിർവഹണത്തിലൂടെ സഭ യാത്ര ചെയ്യുമ്പോൾ ചിലരെങ്കിലും വലിയ തെറ്റിലേക്ക് വഴുതി വീഴാറുണ്ട്. പുറമേ നിന്ന് നോക്കുന്ന ഒരു കൂട്ടർ ഇതാണോ ഈ സഭയുടെ വിശ്വാസ രീതികൾ എന്ന് ചിന്തിച്ച് മോശമായ വിധത്തിൽ സഭയെ തേജോവധം ചെയ്യാൻ ശ്രമിക്കുന്നു. ഇങ്ങനെയുള്ള ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ സഭയുടെ നേതൃത്വത്തിലും സഭയിലും ഊർജ്ജസ്വലമായിട്ട് പ്രവർത്തിക്കുകയും ശുശ്രൂഷ എന്ന പേരിൽ ചെയ്യുകയും ചെയ്യുന്നുവെന്ന് നമുക്ക് അതിനെക്കുറിച്ച് നമുക്ക് ഒന്നും പറയാനില്ല. കാരണം ആരെയും ഉള്ളിൽ തുന്നിച്ചു നോക്കിയിട്ടല്ല ഒരു ഒരാളെയും തുന്നിച്ചു നോക്കാൻ സാധിക്കില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിക്കാത്ത തരമില്ല. കാരണം ഞാനോ നിങ്ങളോ അടങ്ങുന്ന ഈ പറയുന്ന ഇപ്പോൾ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഞാൻ തന്നെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എത്രമാത്രം പാപിയാണെന്ന് എനിക്കും ദൈവത്തിനും മാത്രമേ അറിയൂ. നിങ്ങളും അതുപോലെ തന്നെയാണ്. നമ്മൾ ചെന്ന് മുട്ടുകുത്തി കുമ്പസാരക്കൂടുകളിൽ നമ്മൾ പറയുന്ന പാപങ്ങൾ, ആത്മാർത്ഥമായിട്ട് ഏറ്റു പറയുന്ന പാപങ്ങൾ, കണ്ണുനീരൊഴുക്കുന്ന, സങ്കടപ്പെടുന്ന, മനസ്തപിക്കുന്ന പാപങ്ങളെക്കുറിച്ച് നിങ്ങൾക്കും ദൈവത്തിനും മാത്രം അറിയാവുന്ന ആ പാപങ്ങൾ കുമ്പസാരക്കൂട്ടിൽ മാത്രമാണ് മൂന്നാമതൊരാൾ അറിയുക, അല്ലെങ്കിൽ മൂന്നാമതൊരാളിലൂടെ ദൈവസന്നിധിയിലേക്ക് ഉയരുക. അതുകൊണ്ട് ആരെയും തുന്നിച്ചു നോക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. ഉള്ളിൻ്റെ ഉള്ളിൽ എന്താണ് ഈ ആളുടെ രീതിയെന്ന് സഭാ നേതൃത്വത്തിലുള്ളവരും സഭയിലെ അംഗങ്ങളായിരിക്കുന്നവരിലും കുറവുകളും അപാകതകളും ഉള്ളവരും തെറ്റ് ചെയ്തിട്ടുള്ളവരും വീണുപോയവരും ഇനിയും വീണ് പോയേക്കാവുന്നവരും ഒക്കെ ഉണ്ടാകാം. പക്ഷെ അതിൻ്റെ അർത്ഥം എല്ലാവരും അത്തരത്തിലുള്ളവർ ആണ് എന്നല്ല. മാധ്യമങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് പോലെ നേതൃത്വ സ്ഥാനത്തിൽ ഉള്ളവരെ പ്രത്യേകമായിട്ട് തിരഞ്ഞുപിടിക്കുകയും അവരിൽ കുറവുകളുള്ളവരെ ഹൈലൈറ്റ് ചെയ്യുകയും സഭാ നേതൃത്വം മുഴുവൻ ഇങ്ങനെയാണ് എന്ന് വരുത്തി തീർക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ഇതിനുണ്ടാകാൻ പോകുന്ന മറ്റൊരു ഇമ്പാക്റ്റ് ഒരുപക്ഷെ നേതൃസ്ഥാനത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ നേതൃത്വത്തെക്കുറിച്ചുള്ള വിശ്വാസ്യത, ജനങ്ങളുടെ വിശ്വാസ്യതയും അവരോടുള്ള വിധേയത്വവുമൊക്കെ തകർത്താൽ ഒരു സമൂഹത്തെ തന്നെ അല്ലെങ്കിൽ ഒരു സമുദായത്തെ തന്നെ തകർക്കുന്നതിന് എളുപ്പമാകും എന്നുള്ളതുകൊണ്ടായിരിക്കാം. വലിയ ഒരു ഗൂഢസംഘം എക്കാലവും സഭയെ കുറ്റപ്പെടുത്താറുണ്ട്. കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും വ്യഭിചാരികളുടെയും ഒക്കെ കൂട്ടായ്മയാണോ സഭ എന്ന സംശയം ജനിപ്പിക്കുമാറ് അപവാദ പ്രചരണങ്ങൾ നടത്താറുണ്ട്. എന്നാൽ സഭ അന്നും ഇന്നും എന്നും ആദ്യകാല ചൈതന്യത്തിൽ യാതൊരു ശോഭയും നഷ്ടപ്പെടുത്താതെ നിത്യതയെ ലോകത്തിന് കാണിച്ചു കൊടുത്ത് യാത്ര തുടരുന്നു. എല്ലാവരെയും ഉൾക്കൊണ്ട് എല്ലാവരെയും ചേർത്ത് പിടിച്ച് വിശുദ്ധിയുടെ പാതയിലേക്ക് നയിക്കുന്നു. കത്തോലിക്ക സഭ വിശുദ്ധരായിട്ട് വണങ്ങുന്ന വ്യക്തികൾ പോലും ജനിച്ച അന്നു മുതൽ ഒരു തെറ്റും ചെയ്യാതെ വിശുദ്ധരായിട്ട് ജീവിച്ചവരല്ല, മറിച്ച് അവരുടെ ജീവിതത്തെ നിരന്തരമായി സഭയുടെ പ്രബോധനങ്ങൾക്ക് അനുസൃതമായി ക്രിസ്തുവിൻ്റെ പഠനങ്ങൾക്ക് അനുസൃതമായി നവീകരിക്കുകയും കൂടുതൽ കൂടുതൽ വിശുദ്ധിയിലേക്ക് വളരുകയും വിശുദ്ധിയുടെ പൂർണ്ണതയിലേക്ക് എത്തിച്ചേരുകയും ചെയ്ത വ്യക്തികളെയാണ്. ക്രിസ്തു ലോകത്തിലേക്ക് വന്നതും
പഠിപ്പിച്ചതും ഇതേ കാര്യം തന്നെയാണ്. കുറവുകളുള്ളവരെ ഉപേക്ഷിക്കാനോ തള്ളിക്കളയാനോ അല്ല, മറിച്ച് അവരെ നന്മയിലേക്ക് നയിക്കാനും അവരെ മാനസാന്തരപ്പെടുത്താനും കഴിയുന്ന വിധത്തിൽ അവരെ സഹായിക്കാനും കൂടുതൽ നന്മയുള്ള വ്യക്തിത്വങ്ങളായി, ആരോഗ്യമുള്ള വ്യക്തിത്വങ്ങളായി അവരെ രൂപപ്പെടുത്താനും രൂപാന്തരപ്പെടുത്താനും വേണ്ടിയാണ് മാധ്യമങ്ങൾ മാറേണ്ടിയിരിക്കുന്നു. ശരിയായ രീതിയിലുള്ള അവലോകനങ്ങളും വിശകലനങ്ങളും നടത്തി ഇത് കാണുന്ന അല്ലെങ്കിൽ നിങ്ങളെ ശ്രവിക്കുന്ന ജനങ്ങളോട് നീതി പുലർത്തുന്ന രീതിയിൽ, സത്യത്തെ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന രീതിയിൽ, അതുപോലെ പൊതുസമൂഹത്തിന് ജനങ്ങൾക്ക് ഉപകാരമുള്ള അനേകം കാര്യങ്ങൾ അവയെ തിരഞ്ഞെടുക്കുകയും അവയെ വാർത്തകളാക്കുകയും അങ്ങനെ പൊതുസമൂഹത്തിൻ്റെ നന്മയ്ക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഇത്തരം സംവിധാനങ്ങളെ ഉപയോഗിക്കുകയും ചെയ്യുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ഇതിന് വലിയ തിരിച്ചടി നേരിടേണ്ടി വരും എന്ന് തന്നെയാണ് വിശ്വാസം. കേവലം ഒരു ഒരു വാർത്താ ചാനലിലോ അല്ലെങ്കിൽ ഏതാനും വാർത്താ ചാനലുകളിലോ വന്നു എന്നതിൻ്റെ പശ്ചാത്തലത്തിൽ മാത്രം ഒരു കാര്യവും സത്യമാകുന്നില്ല എന്ന് തിരിച്ചറിയുക. ഇന്ന് മാധ്യമങ്ങൾ ചിലയിടത്തെങ്കിലും നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഈ കള്ളന്മാരുടെ റോൾ ഏറ്റെടുത്ത് നമ്മളെ വിഡ്ഢികളാക്കാനായിട്ട്, സഭയിലെ ആളുകളെ വിഡ്ഢികളാക്കിക്കൊണ്ട് ആടിനെ പട്ടിയാക്കുന്ന വിധത്തിലുള്ള പ്രചരണങ്ങൾക്ക് ഇടകൊടുക്കുമ്പോൾ കുറച്ചുകൂടി ജാഗ്രതയും മാധ്യമ സാക്ഷരതയും നമ്മൾ കാണിക്കണം. ഭൗതിക ആസക്തികളിൽ അഭിരമിക്കുന്ന മനസ്സുകൾക്ക് അപകടത്തിൻ്റെ വഴി പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയില്ല. അത്രമാത്രം പ്രലോഭനങ്ങൾ അവരെ കീഴ്പ്പെടുത്തുവാൻ സാധ്യതയേറെയാണ്. ഭയാനകമായ വലിയ ആപത്തിലേക്ക് എളുപ്പം വീഴാൻ അത് ഇടയാക്കും. ബത്ലഹേമിലെ പുൽത്തൊഴുത്ത് എന്നും നമുക്ക് പ്രചോദനമാകണം. എളിമയുടെയും വിനയത്തിൻ്റെയും മാതൃക നമുക്ക് നോക്കിക്കാണാൻ കഴിയുന്നത് അവിടെയാണ്. ഏത് വെല്ലുവിളികളെയും അതിജീവിച്ച് മുന്നേറാൻ നമുക്ക് കഴിയും എന്നുള്ളത് തർക്കമറ്റ കാര്യവുമാണ്. ഇനിയും സത്യാന്വേഷി ഇതുപോലെയുള്ള സത്യങ്ങൾ തേടിയുള്ള യാത്ര തുടരട്ടെ. വീണ്ടും കാണാം.